പണിമുടക്കാനുള്ള നിയമപരമായ അവകാശം നിരോധിച്ച ഉത്തരവിനെതിരെ 10000 ആണ് നിർത്തി ഹൈക്കോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്കെതിരായി വിധി പറയാൻ കോടതികൾക്ക് പ്രത്യേക താൽപര്യമെന്ന് സിഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം തൊഴിലാളികളുടെ അവകാശങ്ങളോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങളെയും അദ്ദേഹം വിമർശിച്ചു മാർച്ച് 28 29 തീയതികളിലായി നടന്ന ദേശീയ പണിമുടക്കിൽ പങ്കെടുത്ത തൊഴിലാളികളുടെ അവകാശത്തെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി ഇറക്കിയ ഉത്തരവിനെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അലയടിച്ചത് എറണാകുളം മേനക ജംഗ്ഷനിൽ നിന്നും ഹൈക്കോടതിയിലേക്ക് നടന്ന മാർച്ചിൽ 11 ട്രേഡ് യൂണിയനിൽ നിന്നായി 10000 അണിചേർന്നു കോടതികൾക്ക് നിയമം ഉണ്ടാക്കാൻ അവകാശമില്ലെന്നും നിയമം നടപ്പിലാക്കുകയാണ് കോടതിയുടെ ചുമതലയെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത സിഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം എംപി പറഞ്ഞു അടുത്ത കാലത്തായി തൊഴിലാളികൾക്കെതിരായി വിധി പറയാൻ കോടതികൾക്ക് പ്രത്യേക താൽപര്യമുള്ളതായും അദ്ദേഹം വിമർശിച്ചു നിയമമുണ്ടാക്കാൻ അധികാരമില്ല നിയമമുണ്ടാക്കേണ്ടത് നിയമസഭകളാണ് പാർലമെന്റാണ് അത് ജനങ്ങളുടെ പ്രതിനിധികളാണ് ആ നിയമം നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത് കോടതിക്ക് ചൂണ്ടിക്കാണിക്കാം അല്ലാത്തപക്ഷം ആ നിയമം നടപ്പാക്കലാണ് കോടതിയുടെ ചുമതല അടുത്ത കാലത്തായി തൊഴിലാളികൾക്കെതിരായി വിധി പറയാൻ എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളതുപോലെ കോടതികൾ പെരുമാറുന്നു ലേബർ കോഡുകളടക്കം നടപ്പാക്കുന്ന മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തിയ ചരിത്ര സമരത്തെ അവഗണിച്ച മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തി ഇന്ത്യ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണിമുടക്കാണ് ഈ കഴിഞ്ഞ 28-29 തീയതികളിൽ കണ്ടത് ഭരണകൂടത്തിന് തലവേദനയും വിഷമവും ഉണ്ടാവും ഇതുപോലെ പണിമുടക്ക് വരുമ്പോൾ സിഐടിയു അഖിലേന്ത്യാ സെക്രട്ടറി കെ ചന്ദ്രമിള്ള AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ INDUC ജില്ലാ പ്രസിഡന്റ് കെ ഇബ്രാഹിംകുട്ടി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കൈരളി ന്യൂസ് കൊച്ചി